ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് നമ്മളിങ്ങനെ വായി നോക്കിയിരിക്കുകയാണ്. ഒരു നിമിഷം ഒരു നിമിഷം കുട്ടിയുടെ ഈ മുഖം ഞാൻ എന്റെ മനസ്സിലൊന്ന് പതിപ്പിച്ചോട്ടെ. എന്തത് മലയാളി ചെറുക്കന്മാരുടെ അവസ്ഥ? നിങ്ങളുടെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഇതാണ്. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറഞ്ഞു, അതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, എന്നാ ഈ ടാറ്റു ചെയ്ത് ഇന്ന് കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞപ്പോ മൂന്ന് കുപ്പിയായിരുന്നു, ഇപ്പൊ ടെൻഷൻ കാരണം ഒരു കുപ്പി കൂടി ഉണ്ടാവും. എന്റെ ബ്ലഡിന്റെ കണക്ക് നിനക്ക് ആദ്യ കാലത്ത് ഇറങ്ങിയ കാസറ്റിൽ രണ്ടു കുപ്പിയായിരുന്നു, ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂടി കൂടി വരും. നീ ഏതായാലും പറയും അല്ലെങ്കിലും ഈ ജയഭാരതി ചങ്കി കൊള്ളണ ചോദ്യങ്ങളെ ചോദിക്കും. ഒരെണ്ണം കൂടി ഏകദേശം എവിടെ മനുഷ്യൻ ഇട പറയുന്ന നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അതവിടെ ഇരുന്നോട്ടെ. അതിപ്പോ എങ്ങനെയാ കുട്ടിയോട് തുറന്നങ്ങോട്ട് പറയാ? തുറന്നങ്ങോട്ട് പറഞ്ഞോളൂ, മടിക്കണ്ട. അച്ഛനും അമ്മയ്ക്ക് അറിയാവോ അങ്ങനെ ഒരു ടാറ്റ ഉള്ള കാര്യം? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് സാർ. ശരി, എന്നാ വേറെ ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ഉദ്ഘാടനങ്ങൾ എന്നുള്ളതാണല്ലോ. അതെ അതെ, ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് അവന്മാർക്ക് വലിയ നിർബന്ധം. ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നില്ല, അത് പറയോ എന്നറിയത്തില്ല. ഒരു ഇനാഗുറേഷൻ എത്ര രൂപ? വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിട്ട് 1500. ഏത് സമയത്ത് വേണമെങ്കിലും ഏതാ പാതിരാത്രിയിലും വിളിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി കോണ്ടാക്ട് ആരാണ്? അങ്ങനെ ആരുമില്ല. എന്നാലും ഇല്ല, ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ. നിങ്ങൾ അമ്പലത്തിലെ പ്രോഗ്രാമിൽ വന്നെന്ന് വിചാരിച്ച് വായത്തോന്ന് എന്തും പോലും ലോകത്ത് ആദ്യമായിട്ട് ഞാൻ ഐ മീൻ ലോകത്ത് ആദ്യമായിട്ടല്ല, എന്നാലും മലയാളത്തിലൊരു നടി കഴിഞ്ഞ അമ്പലം വരെ പണിഞ്ഞ ആരാധകനുള്ള നടിയാണ്. കേരളത്തിൽ നല്ല ഈ ഭൂമിയിൽ ആരുമില്ല. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങ് പോരി, അല്ലെങ്കിൽ അമ്മച്ചാച്ചന്റെ ഉള്ള കഥ മുഴുവൻ പറയും. ഓക്കെ, ഇനി പോയിക്കോളൂ. കൊഞ്ചം ബാലൻസ് ഇപ്പൊ കണ്ണൻ സാഹിന്റെ പേര് കേട്ടാ ഏതാ ഒന്ന് ചിരിക്കും.